ചിത്രകാരൻ വിടവാങ്ങിയിട്ട് രണ്ട് വർഷം പൂർത്തിയായി. നിരവധി കേസുകളിൽ കുടുക്കി മാതൃരാജ്യം അദ്ദേഹത്തെ വേട്ടയാടിയപ്പോൾ സംരക്ഷണവും പൗരത്വവും നൽകിയത് ഖത്തറാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇന്നും മനസ്സിൽ താലോലിക്കുന്ന നിരവധി പേർ ഖത്തറിലുണ്ട്. 1915 സെപ്റ്റംബർ മാസം 17-നാണ് എംഎഫ് ഹുസൈന്റെ ജനനം. ജന്മവാസനയായ ചിത്രകല ഉപയോഗിച്ച് ചുമരുകളിൽ സിനിമാ പരസ്യങ്ങൾ വരച്ച് കാലം കഴിച്ച ഹുസൈന്റെ കഴിവ് കണ്ടെത്താൻ അങ്ങ് ലണ്ടൻ വരെ പോകേണ്ടി വന്നു എന്നത് ചരിത്രവും. ഒരു കലാകാരൻ എന്ന നിലയിൽ എംഎഫ് ഹുസൈൻ അറിയപ്പെട്ടത് 1940-കളിലായിരുന്നു. തുടർന്ന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പ്രശസ്തിയുടെ നിറം പത്മശ്രീയായും പത്മഭൂഷണായും പത്മവിഭൂഷണുമായുമെല്ലാം എംഎഫ് ഹുസൈൻ എന്ന കലാകാരനെ അലങ്കരിച്ചു. എത്രത്തോളം എന്നാൽ രാജ്യത്തെ ഏറ്റവും വിലപ്പെട്ട പെയിന്റിങ്ങിന്റെ ഉടമ എന്ന ഖ്യാതിയിൽ വരെ അദ്ദേഹത്തെ എത്തിച്ചു. പ്രശസ്തിയുടെ കൂടപ്പിറപ്പാണ് വിവാദങ്ങളെന്ന പഴമൊഴിയെ അന്വർത്ഥമാക്കുന്ന ജീവിതമായിരുന്നു എംഎഫിന്റേത്. വരച്ച ചിത്രങ്ങളിലെ കലാകാരനെ കാണാൻ കഴിയാത്ത ചിലർ ഹുസൈൻ എന്ന മുസ്ലിം നാമത്തെ ഉയർത്തിപ്പിടിച്ച് വിവാദങ്ങൾ ഉണ്ടാക്കി നാട് കടത്തി. തുടർന്ന് 2010 ഇന്ത്യയുടെ പൗരത്വം ഉപേക്ഷിച്ച് ഖത്തർ രാജ്ഞിയുടെ നിർദ്ദേശപ്രകാരം ഖത്തർ പൗരത്വം സ്വീകരിക്കുകയായിരുന്നു. ഖത്തറിലെത്തിയ ഹുസൈൻ എന്ന കലാകാരന് സർക്കാർ മികച്ച പരിഗണനയാണ് നൽകിയതെന്ന് ദോഹയിലെ അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായ സൈദലവി ഓർമ്മിക്കുന്നു. ഖത്തർ ഫൗണ്ടേഷന്റെ കീഴിൽ വലിയൊരു വീടും സഹായത്തിനാവശ്യമായ ആളുകളെയും ഖത്തർ സർക്കാർ നൽകി. എംഎഫ് ഹുസൈൻ എന്ന ചിത്രകാരന്റെ ജീവിതരീതിയെക്കുറിച്ചും വരയെക്കുറിച്ചും സൈദലവിയുടെ ഓർമ്മകൾ ഇങ്ങനെ. വണ്ടി ഓടിച്ച് റോട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഏതെങ്കിലും ഫംഗ്ഷൻ കഴിഞ്ഞ് ചിലപ്പോൾ വണ്ടിയിൽ ഇരുന്ന് ഉറങ്ങാനൊരു ഇഷ്ടമാണ്. അതിൻ്റെ ഇടയിൽ പറയും ഇപ്പം നമുക്ക് വീട്ടിൽ പോകും, വീട്ടിൽ പോയി ഇപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ മാറി, അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ അത് ഓരോ മൂഡാണ്. ആ മൂഡിൽ അപ്പം ഇരുന്ന് പെയിൻറ്റ് ചെയ്യും. അതിന് കൂടുതൽ പെയിൻറ്റിങ്ങിനാണ് ഇരുന്ന് കഴിഞ്ഞാൽ അയാൾ മനസ്സിലെന്താണോ ഭാവിച്ച് ഉദ്ദേശിച്ചത് അത് അപ്പം അത് പൂർത്തീകരിച്ചു. അപ്പോൾ പൂർത്തി 10 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ അരമണിക്കൂർ, വലിയ സ്കെച്ചാണെങ്കിൽ അരമണിക്കൂർ കൊണ്ട് അത് ഇരുന്നങ്ങ് പോയി. ഇവിടെയാണ് ദോഹക്കാരുടെ ഹുസൈൻ സാബ് സ്ഥിരമായി ചായ കുടിക്കാൻ വന്നിരുന്നത്. മലയാളികൾ നടത്തുന്ന ഈ ഹോട്ടലിലെ മട്ടൺ മസാല ഹുസൈൻ സാബിന് വളരെ ഇഷ്ടമായിരുന്നു എന്ന് ഇവിടുത്തെ പരിചാരകർ ഇപ്പോഴും ഓർമ്മിക്കുന്നു. മട്ടൻ ബിരിയാണി മട്ടൻ മസാല ചപ്പാത്തി. ഇന്ത്യ എന്ന മതേതര ജനാധിപത്യ രാജ്യത്ത് ജനിച്ചിട്ടും ലോകമറിയപ്പെടുന്ന കലാകാരനായിട്ടും മതത്തിന്റെ പേരിൽ നാടുകടത്തപ്പെടുകയും അവസാനം അഭയസ്ഥാനമായി ഭവിച്ചത് മറ്റൊരു മതരാഷ്ട്രം എന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസമായിരിക്കും. എം എഫ് ഹുസൈന്റെ വീടും പെയിന്റിങ്ങുകളും ഇപ്പോഴും വളരെ പവിത്രതയോടെ ഖത്തർ ഗവൺമെന്റ് സംരക്ഷിക്കുന്നു. ഇതിൽ മുഖ്യ പങ്കുവഹിക്കുന്നത് സൈദലവി എന്ന ഈ പെരിന്തൽ